ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കീസ് ആയിരുന്ന വിശുദ്ധ മെത്തോഡിയൂസ് സിസിലിയിൽ സിറാക്യൂസിലാണ് ജനിച്ചത്. ഒരു നല്ല ഉദ്യോഗം ലക്ഷ്യമാക്കി വിദ്യാസമ്പന്നനായിരുന്ന മെത്തോഡിയസ് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ചെന്നപ്പോൾ ഒരു സന്യാസിയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത്. ആ സന്യാസിയുടെ പ്രേരണയിൽ മെത്തോഡിയൂസ് ലൗകിക താല്പര്യങ്ങൾ ഉപേക്ഷിച്ച് ചെനോലാക്കോസ് ആശ്രമത്തിൽ ചേർന്നു. അക്കാലത്താണ് തിരുസ്വരൂപങ്ങളുടെ പേരിലുള്ള മതപീഡനങ്ങൾ നടന്നിരുന്നത്. ലയോ അഞ്ചാമൻ 815 രണ്ടാമത്തെ മതപീഡനം ആരംഭിച്ചു. കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കീസ് വിശുദ്ധ നെസേഫോറസിനെ നാടുകടത്തി. പ്രതിമാധ്വംസകർക്കെതിരായ ഒരു നിലപാടാണ് മെത്തോഡിയൂസ് സ്വീകരിച്ചത്. പാത്രിയാർക്കീസിനെ നാടുകടത്തിയ വിവരവും മറ്റു സംഗതികളും മാർപ്പാപ്പയെ അറിയിക്കാൻ മെത്തോഡിയൂസ് റോമിലേക്ക് പോയി. ലയോ അഞ്ചാമൻ്റെ മരണശേഷം 821 മെത്തോഡിയൂസ് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മടങ്ങി. പുതിയ ചക്രവർത്തി മൈക്കിളിന് മാർപ്പാപ്പയുടെ ഒരെഴുത്ത് അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. തിരുമേനി എഴുത്ത് വായിച്ച ശേഷം മെത്തോഡിയൂസിനെ വിപ്ലവകാരിയായി മുദ്രകുത്തുകയും അദ്ദേഹത്തെ പ്രഹരിച്ച ശേഷം ജയിലിൽ അടയ്ക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. 7 വർഷം അദ്ദേഹം ജയിലിൽ കിടന്നു. ജയിലിൽ നിന്ന് മോചിതനായ ശേഷം പുതിയ ചക്രവർത്തി തെയോഫിലസ് മെത്തോഡിയസിനെ വിളിച്ചു ശാസിച്ചു. യേശുക്രിസ്തുവിൻ്റെ തിരുസ്വരൂപം വണങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞ ചക്രവർത്തിയോട്, ചക്രവർത്തി സ്വന്തം ചിത്രങ്ങൾ വണക്കത്തിനായി സ്ഥാപിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. 842 തെയോഫിലസ് ചക്രവർത്തിയും മരിച്ചു. രാജ്ഞി തെയോഡോറ മെത്തോഡിയൂസിന് അനുകൂലിയായിരുന്നു. തിരുസ്വരൂപ വിദ്വേഷിയായ ജോൺ പാത്രിയാർക്കീസിനെ മാറ്റി മെത്തോഡിയൂസിനെ കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കീസായി നിയമിച്ചു. 4 കൊല്ലത്തെ ഭരണശേഷം ശരീരത്തിൽ നീരുവന്ന് അദ്ദേഹം മരിച്ചു. വിശുദ്ധ മരീന, വിശുദ്ധ അഗാത്ത, വിശുദ്ധ കോസ്മോസ്, വിശുദ്ധ ഡാമിയൻ മുതലായ പല വിശുദ്ധരുടെയും ജീവചരിത്രം അദ്ദേഹം എഴുതുകയുണ്ടായി. വിശുദ്ധ മെത്തോഡിയോസെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.